നമസ്കാരം. റാപ്പ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ നടക്കുന്ന ആദ്യ ടെസ്റ്റിന്റെ രണ്ടാം ദിവസം വിജയിച്ചത് അക്ഷരാർത്ഥത്തിൽ ആധിപത്യം പുലർത്തിയത് ന്യൂസിലാൻഡാണ്. ഇന്ത്യയുടെ എല്ലാ പ്രതീക്ഷകളും അവർ തകർക്കുകയായിരുന്നു. ഇന്ത്യയുടെ ഇന്നിങ്സ് വളരെ പെട്ടെന്ന് അവർ അവസാനിപ്പിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, മികച്ച രൂപത്തിൽ അവരുടെ ഇന്നിങ്സ് അവർ തുടക്കമിടുകയും ചെയ്തു. 57 ഓവർ ബൗൾ ചെയ്തിട്ടും ഇന്ത്യക്ക് വിക്കറ്റുകളൊന്നും ഇന്നലെ എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യൂസിലാൻഡിൻ്റെ ഓപ്പണർമാർ മികച്ച രൂപത്തിലാണ് ബാറ്റ് ചെയ്തത്. 50 റൺസുമായി ലതമും 75 റൺസുമായി യങ്ങും രണ്ടാമത്തെ ദിവസം അവസാനിക്കുമ്പോൾ ക്രീസിലുണ്ട്. അവരിപ്പോൾ ഇന്ന് രാവിലെ ബാറ്റിംഗ് പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മികച്ച രൂപത്തിലേക്ക് അവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 129 റൺസാണ് ഇന്നലെ എടുത്തിരുന്നത്. ഈ ഓപ്പണിംഗ് വിക്കറ്റ് കൂട്ടുകെട്ട് ഇന്ന് എത്രയും പെട്ടെന്ന് പൊളിച്ചില്ലെങ്കിൽ കളി ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വഴുതി പോകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇന്ത്യൻ ഇന്നിങ്സ് വളരെ പെട്ടെന്നാണ് ഇന്നലെ അവർ അവസാനിപ്പിച്ചത്. ഇന്ത്യക്ക് വേണ്ടി ആദ്യ ഇന്നിങ്സിൽ ശ്രേയസ് അയ്യർ സെഞ്ചുറി നേടിയിരുന്നു. പിന്നീട് രവീന്ദ്ര ജഡേജയുടെ ഒരു അർദ്ധ സെഞ്ചുറി, ഇതൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ശുഭ്മൻ ഗില്ലിൻ്റെ 52 റൺസ്, ഇതാണ് പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂട്ടേഴ്സ് ടീം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. രവീന്ദ്രൻ അശ്വിൻ്റെ 38 റൺസ് ഒപ്പം അജിങ്ക്യ രഹാനയുടെ 35 റൺസും എല്ലാം കൂടി ചേർന്നപ്പോൾ ഇന്ത്യക്ക് ആദ്യ ഇന്നിങ്സിൽ എടുക്കാൻ കഴിഞ്ഞത് 345 റൺസാണ്. ഒരു ഘട്ടത്തിൽ ഇന്ത്യ 400 എത്തുമെന്ന് ആദ്യ ദിവസം അവസാനിക്കുമ്പോൾ ഒരു പക്ഷേ ഇന്ത്യൻ ആരാധകർ സ്വപ്നം കണ്ടിട്ടുണ്ടാവണം. എന്നാൽ രണ്ടാം ദിവസം കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചത് ടീം സൗത്തിയാണ്. അദ്ദേഹം 5 വിക്കറ്റുകൾ പിഴുതെടുത്തു. കെ എൽ ജാമീസിന് 3 വിക്കറ്റ് ലഭിച്ചപ്പോൾ പട്ടേൽ 2 വിക്കറ്റ് എടുക്കുകയായിരുന്നു. മറുപടിയായിട്ട് അവർ വളരെ സുന്ദരമായിട്ട് ബാറ്റ് ചെയ്തു. ഇന്ത്യൻ ബൗളർമാർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ സ്പിന്നർമാർ, ഇപ്പം രവി അശ്വിന് കഴിഞ്ഞ ദിവസം 15 ഓവറിന് മുകളിൽ ബൗൾ ചെയ്യുകയുണ്ടായി. രവീന്ദ്ര ജഡേജ അതുപോലെ അക്സർ പട്ടേൽ എല്ലാവരും ചേർന്നുകൊണ്ട് വളരെ വലിയ ഒരു ഭാഗം ബൗളിംഗ് നടത്തിയിട്ടും ഇന്ത്യൻ സ്പിന്നർമാർക്ക് വിക്കറ്റുകൾ ലഭിച്ചില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് മൂന്നാം ദിവസമാണ്, പിച്ചിൽ കൂടുതൽ ടേൺ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇന്ന് എത്രയും പെട്ടെന്ന് ന്യൂസിലാൻഡിനെ പുറത്താക്കണം. അവരുടെ ഓപ്പണിംഗ് വിക്കറ്റ് പോലും വീഴാത്ത ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ ഇന്നിങ്സ് വലിയ ഭീഷണിയായിട്ട് വളരാനുള്ള സാധ്യതയുണ്ട്. അത് തകർക്കണം, തകർത്തേ പറ്റൂ. ഈ ആദ്യ സെഷൻ വളരെ ക്രൂഷ്യലാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്ടോക്സ് വീണ്ടും എത്താം.